പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്നു വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 16:27. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര 13. പൈശാചിക പീഡകളിലൂടെയും ആത്മീയ വരൾച്ചയിലൂടെയും ജോസഫ് കടന്നുപോകുന്നു. ദൈവത്തിൽ നിന്ന് വിശേഷാൽ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുകയും അവിടുത്തെ ദിവ്യ സ്നേഹത്തിൻ്റെ മാധുര്യവും രുചിയും ആസ്വദിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ സാത്താൻ്റെ ദുഷ്പ്രേരണയാൽ മറ്റു വ്യക്തികളിലൂടെ വളരെയധികം പീഡകൾ സഹിക്കുവാൻ ജോസഫിനെ ദൈവം വിട്ടുകൊടുത്തു. ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വഴി കൂടുതൽ മഹത്വം ആർജിക്കുവാനും വിശുദ്ധന് അവസരം ലഭിക്കേണ്ടതിനായിരുന്നു ഇത്. പിശാചിന് ജോസഫിനോട് അതികഠിനമായ വെറുപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് പ്രസരിച്ചിരുന്ന പ്രകാശവും സുകൃതങ്ങളും കാണുന്നത് പോലും അവന് അസഹനീയമായിരുന്നു. ദൈവതിരഹിതത്താൽ അല്പം അകലം പാലിക്കാൻ അവൻ നിർബന്ധിതനായിരുന്നെങ്കിലും ജോസഫിൻ്റെ ക്ഷമയും ശാന്തതയും നശിപ്പിക്കുവാൻ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ജോസഫിൻ്റെ പല അയൽക്കാരിലും അദ്ദേഹത്തോട് വിദ്വേഷം അവൻ കുത്തി നിറച്ചു. ജോസഫിനെ കാണുന്നത് പോലും അവർക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ അത്രമാത്രം കഠിനമായിരുന്നു അവരുടെ വെറുപ്പ്. ദൈവാലയത്തിൽ പോകുന്നതിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ ജോസഫ് പുറത്തു പോകുന്നതിനിടയിൽ അവർ അദ്ദേഹത്തെ കാണുമ്പോൾ കോപാക്രാന്തരായി ചീറിയടുക്കുമായിരുന്നു. വിശുദ്ധൻ അവരുടെ പരിഹാസങ്ങളെ ഗൗനിക്കാതിരുന്നപ്പോഴും കാരണം കൂടാതെ അവർ കൂടുതൽ കുപിതരായി നിന്ദിക്കുമായിരുന്നു. ജോസഫ് ഏകനായി ജീവിക്കേണ്ടി വന്നത് അവനെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് അവർ ദുഷ്പ്രചരണം നടത്തി. അവൻ ഒരു കപടനാട്ടിക്കാരനും കപടഭക്തനുമാണെന്നും പുണ്യത്തിൻ്റെ മുഖം മൂടി അണിയുന്നവനാണെന്നും അവർ പറഞ്ഞു വരുത്തി. വിശുദ്ധൻ അവർക്കെതിരായി യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല. തലകുനിച്ച് അവൻ ധൃതിയിൽ മുന്നോട്ട് നടന്നു പോവുകയും ഒപ്പം തന്നോട് അപമര്യാദയായി പെരുമാറുന്നവർക്കു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്തുകയും മാത്രമാണ് ചെയ്തത്. ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു. ആ അധമന്മാരിൽ ഒരാളുടെ എന്തോ വസ്തു മോഷ്ടിക്കപ്പെട്ടു. സ്വാഭാവികമായും മോഷണക്കൂട്ടം പെട്ടെന്ന് തന്നെ ജോസഫിൻ്റെ മേൽ അവർ ആരോപിച്ചു. അവർ ജോസഫിൻ്റെ വർക്ക്ഷോപ്പിൽ പ്രവേശിച്ച് എല്ലാ സാധനങ്ങളും വലിച്ചുവാരി താറുമാറാക്കി പരിശോധന നടത്തി. കളവുപോയ വസ്തു എത്രയും പെട്ടെന്ന് ജോസഫ് തിരികെ നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അവർ അവൻ്റെ മേൽ ഭർസനങ്ങൾ ചൊരിഞ്ഞു. കോടതിയിൽ കേസ് കൊടുക്കുമെന്നും അവനെ ശിക്ഷിക്കുമെന്നും പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തി. എന്നിട്ടും വിശുദ്ധൻ അക്ഷോഭ്യനായി നിലകൊണ്ടു. തന്നെ തന്നെ നീതീകരിക്കാൻ ഒരു ശ്രമവും നടത്തിയതുമില്ല. അവർക്ക് തെറ്റുപറ്റിയെന്നും അതിനാൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പരിശ്രമിക്കണമെന്നും മാത്രം ഒരു പ്രാവശ്യം അവരോട് പറഞ്ഞു. ആ ദുഷ്ടമനുഷ്യർ അവനെ ശല്യപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറിയില്ല. കള്ളനെന്ന് തുടർന്നും അവർ മുദ്ര കുത്തിക്കൊണ്ടിരുന്നു. അവസാനം തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് ദൈവത്തിന് തന്നെ പൂർണ്ണമായും വരമേൽപ്പിക്കുകയാണെന്ന് വ്യക്തമായി അവരോട് പറഞ്ഞു. അവൻ പ്രദർശിപ്പിച്ച ക്ഷമയിലും സ്ഥിരതയിലും ആശ്ചര്യപ്പെട്ട് ആ അവിവേകികൾ തങ്ങളുടെ ഭീഷണിപ്പെടുത്തൽ അവസാനിപ്പിച്ച് അവനെ വിട്ടുപോയി. കള്ളനെ കണ്ടെത്തിയില്ലെങ്കിൽ ആ കോടതിയിൽ ആദ്യം ജോസഫിനെതിരായി കുറ്റം ആരോപിക്കും എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ പിരിഞ്ഞുപോയത്. ജോസഫ് കുറ്റക്കാരനാണെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ഈ പ്രവൃത്തി ദൈവത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് തിരിച്ചറിവുണ്ടായിരുന്നതിനാൽ ഈ കുറ്റാരോപണം ജോസഫിനെ അത്യധികം വ്രണിതനാക്കി. അവൻ ദൈവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥനയിൽ ശരണം പ്രാപിച്ചു. ഈ പരീക്ഷണത്തിൽ തന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവത്തിന് ഇക്കാര്യത്തിൽ അധിക സമയം തൻ്റെ മൗനം തുടരാൻ സാധിച്ചില്ല. മോഷണം താമസം വിനാ തെളിയിക്കപ്പെട്ടു. യഥാർത്ഥ പ്രതി പിടിക്കപ്പെട്ടു. ജോസഫിൽ കുറ്റം ആരോപിച്ചവർ ലജ്ജിതരായി. അവരുടെ വിദ്വേഷം ആദരവിലേക്കും സഹതാപത്തിലേക്കും വഴിമാറി.
പിശാജ് വീണ്ടും പരാജിതനായി. കൂടാതെ ദൈവത്തിരുമുമ്പിൽ മാത്രമല്ല തൻ്റെ സഹപ്രവർത്തകരുടെ ഇടയിലും വിശുദ്ധൻ്റെ മഹാത്മ്യം വർദ്ധിക്കുവാൻ അത് കാരണമായി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ ഔസേപിതാവിനെ പോലെ സഹനങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവയെല്ലാം ക്ഷമയോടെ നേരിടുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമീൻ.